പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കാൻ നടപടി തുടങ്ങി. പുനലൂർ ടി ബി ജംഗ്ഷൻ മുതൽ നെല്ലിപ്പള്ളി പോളിടെക്നിക് കോളേജ് വരെയുള്ള ഭാഗത്താണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ യാത്ര സുരക്ഷിതമാക്കുക. ഇതിനു മുന്നോടിയായി വ്യാഴാഴ്ച വൈകിട്ട് പുനലൂർ നഗരസഭയിലെ ജനപ്രതിനിധി സംഘം പാതയിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പാതയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പുനലൂർ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് നഗരസഭാ സംഘം നിർമ്മാണ കമ്പനി അധികൃതരോട് ആവശ്യപ്പെട്ടു. നഗരസഭാ അധ്യക്ഷ നിമ്മി എബ്രഹാം, ഉപാധ്യക്ഷൻ വി പി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിർമ്മാണ കമ്പനി അധികൃതരെ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയത്. എന്നാൽ സ്കൂൾ തുറക്കും മുമ്പ് പുനലൂർ ഭാഗത്ത് നിർമ്മാണം പൂർത്തീകരിക്കുക അസാധ്യമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. എന്നാൽ ഈ ഭാഗത്തെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി കാൽനട യാത്ര ചെയ്യാൻ തക്കവിധം സുരക്ഷ ഒരുക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അതിൻ്റെ ഭാഗത്തായി നിൽക്കുന്നത് റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് സൈഡ് ഓട റോഡെല്ലാം ഇപ്പോൾ ഇളകി കിടക്കുക. സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ എഞ്ചിനീയർമാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഓടകൾ പൂർണ്ണമായിട്ട് സ്ലാബിട്ട് അടയ്ക്കുക, കുഴികൾ തൽക്കാലത്തേക്ക് സിമെൻ്റ് വേണ്ട പാച്ച് വർക്ക് ചെയ്ത് റോഡ് സൗകര്യ യാത്രാ സൗകര്യം ഒരുക്കുക. പിന്നീട് റോഡിൻ്റെ പണി പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ടാറിങ്ങൊക്കെ വരിക. അന്നേരം ഒരു സൈഡ് അവർ യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് മറ്റേ സൈഡാണ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം സന്ദർശിച്ചത്. എന്നാൽ ഈ ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി കാൽനട യാത്ര ചെയ്യാൻ തക്ക വിധം സുരക്ഷ ഒരുക്കാമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പുതുതായി നിർമ്മിച്ച ഓടകൾക്ക് മോടികൾ സ്ഥാപിച്ചും നിർമ്മാണ സാമഗ്രികളും മറ്റും നീക്കം ചെയ്തും കുട്ടികൾക്ക് സുഗമമാർഗമൊരുക്കും. ഈ ഭാഗത്ത് റോഡിലെ കുഴികൾ നികത്തി കലുങ്കുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കും. റോഡിന് ഇരുവശത്തുമുള്ള മാർഗതടസ്സങ്ങൾ നീക്കം ചെയ്യും. പുനലൂർ പോളിടെക്നിക് ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ, ടി വി ടി എം സ്കൂൾ, നെല്ലിപ്പള്ളി സർക്കാർ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന 4000-ത്തോളം കുട്ടികളാണ് ഇതുവഴി കടന്നു പോകുന്നതെന്ന് നഗരസഭാ അധികൃതർ നിർമ്മാണ കമ്പനി അധികൃതരെ ഓർമ്മിപ്പിച്ചു. നവംബർ 1-ാം തീയതി സ്കൂളുകൾ തുറക്കുകയാണ്. ഇന്ന് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബഹുമാന്യായ MLA-യും നഗരസഭാ ചെയർപേഴ്സണും മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ കൗൺസിലേഴ്സുമായി ഈ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കണമെന്നും പ്രത്യേകിച്ചും ടി ബി ജംഗ്ഷൻ മുതൽ നെല്ലിപ്പള്ളി വരെയുള്ള ഭാഗം അടിയന്തരമായി ഇത് പുനരുദ്ധരിച്ച് സഞ്ചാരയോഗ്യമാക്കണം എന്നും ഉള്ള ഒരു നിർദ്ദേശം നിർമ്മാണ കമ്പനിക്ക് മുന്നോട്ട് മുന്നിൽ വെച്ചു. 1-ാം തീയതി ഈ സ്കൂൾ തുറക്കുമ്പോൾ ഏതാണ്ട് 4000-ത്തിലധികം കുട്ടികളാണ് ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ, അതുപോലെ ടി വി ടി എം, പിന്നെ മറ്റ് നെല്ലിപ്പള്ളി LPS, പോളിടെക്നിക് സ്കൂൾ, അങ്ങനെ ഇവിടത്തേക്ക് പോകേണ്ടത് വരുന്നത്. അപ്പോൾ ആ കുട്ടികളെല്ലാം ഇതിലേക്കൂടാണ് നടന്നു പോകേണ്ടത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കുട്ടികൾ റോഡിൽ കൂടെ തന്നെ പോകേണ്ടി വരികയും വാഹനങ്ങൾ ആരെല്ലാം കൂടെ ആകുമ്പോൾ ആകെ ഒരു വല്ലാത്ത കൺജഷനും കുട്ടികൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു അടിയന്തര പരിഹാരം എന്നുള്ള നിലയിൽ നവംബർ 1-ന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഓടകൾ അത്രയും സ്ലാബിട്ട് മൂടി കുട്ടികൾക്ക് അതിലേക്കൂടെ പോകുന്നതിന് വേണ്ടുന്ന സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അത് കൺസ്ട്രക്ഷൻ കമ്പനി അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അത് ചെയ്തു തരാമെന്നാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിലെ കുഴികളുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം ഈ റോഡിലെ ടാറുകൾ മുഴുവൻ ഇളക്കിയതിന് ശേഷം പുതിയതായി റോഡ് നിർമ്മിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പല പല ലെയറുകളിൽ ഈ റോഡ് മേലോട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ വാഹനങ്ങൾക്ക്, കുട്ടികളുടെ വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ, രക്ഷകർത്താക്കളൊക്കെ കൊണ്ടുവരുന്ന വാഹനങ്ങളടക്കം ഇതിലെ പോകേണ്ടുന്നതിന് അതിനാവശ്യമായ ഒരു സജ്ജീകരണം അവരെ ഒരുക്കി തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസം ടിവിയിൽ എത്തിയ പുനലൂർ എംഎൽഎ പി എസ് സുബാലും ഇത് സംബന്ധിച്ച് കരാറുകാർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിരുന്നു. നഗരസഭാ അധികൃതരുടെ ആവശ്യം കരാറുകാർ അംഗീകരിച്ച് ക്രമീകരണം ഒരുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ.